ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സൗദിയിലെ കുബാറിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി നമ്മുടെ നെല്ലറകളുടെ നാട് എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് ഏതാണ്ട് 28 വർഷങ്ങൾക്ക് മുമ്പ് 1996 നമ്മുടെ സൗദിയുടെ മണ്ണിൽ കാൽച്ചുവടെടുത്ത് വെച്ച് ഇന്ന് അദ്ദേഹം ഇവിടെ സൗദിയിൽ മാത്രമല്ല ഓൾ ഓവർ ദ മിഡിൽ ഈസ്റ്റിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമായ യുണൈറ്റഡ് ആർക്ക് കോൺട്രാക്ടിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ ഹസൻ മുഹമ്മദ്. ഹാർദവമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സർ, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരം തന്നതിന്. മാഷാ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് പറയുമ്പോഴത്തേക്ക് ഇവിടെ സൗദി അറേബ്യയിൽ എത്തിയിട്ട് ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു ഓഫീസ് കാണാൻ പറ്റി, ദുബായ് മോഡൽ. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെയൊക്കെ യൂഷ്വലി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ പല ലിമിറ്റേഷൻസ് ഉണ്ട്. പല മലയാളികളാണെങ്കിലും പല മീൻസ് ഇവിടെ ഒരു ഇൻവെസ്റ്റർ ആയത് തന്നെ നല്ലൊരു എമൗണ്ട് തന്നെ ഇവിടെ മീൻസ് ആ ഒരു പല കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാഫുകൾക്കൊക്കെ ഇതിലോട്ട് എത്താൻ പറ്റി. അപ്പൊ നമുക്ക് കമ്പനിയുടെ വിശേഷങ്ങൾ വരുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്തോട്ട് തന്നെ പോവാം. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പാലക്കാട് തന്നെ. പാലക്കാട്. പാലക്കാട് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. 10 ക്ലാസ് വരെ. അതിന് ശേഷം പിന്നെ 5 വർഷം ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലായിരുന്നു. ബികോം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ CA തുടക്കത്തിൽ തന്നെ ഒരു കല്ലൂരി പോലെ അവിടെ നിർത്തേണ്ടി വന്നു. അതിനുശേഷം പിന്നെ പ്രവാസി ജീവിതം ആരംഭിച്ചു. പക്ഷെ എന്നാലും ബികോം നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് എടുത്തത്. അതെ, തീർച്ചയായിട്ടും. കാര്യം വരുന്നില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ ബികോം തന്നെയാണ്. കൊമേഴ്സ് ആയിരുന്നു ബി ഡിഗ്രി. അപ്പൊ അതിന് കോമ്പിനേഷൻ ആയിട്ട് ബികോം ആയതുകൊണ്ട് എന്നിട്ട് CA നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ നമ്മൾ പ്രവാസം ചൂസ് ചെയ്യേണ്ട റീസൺ എന്തായിരുന്നു? പ്രവാസം ചൂസ് ചെയ്യേണ്ട സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു പ്രവാസത്തിലേക്ക് കയറുന്നത്. ഓക്കെ. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫാദറിന്റെ മരണശേഷം ശരിക്കും സ്ട്രഗിൾ ചെയ്യായിരുന്നു. ആ സമയത്താണ് സിദ്ദീഖ് അഹമ്മദിന്റെ ഒരു വിളി വരുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഇറാം CMT ഒരു ഇതിന്റെ കൂടി ഒരു ഇൻവിറ്റേഷൻ കൂടിയിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ കാലത്ത് ഡയറക്റ്റ് ആ കമ്പനിയുടെ ഇൻവിറ്റേഷൻ തന്നെയാണ് കിട്ടിയത്. അല്ല, പുള്ളിയുടെ പേഴ്സണൽ ഇൻവിറ്റേഷൻ അല്ല വന്നത്. ആ ഓക്കെ, ഗ്രേറ്റ്. കാരണം സിദ്ദീഖ് സാറിനെ പോലെ അതിന് മുമ്പ് തന്നെ നല്ല അടുപ്പമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പമായിരുന്നു. അപ്പൊ എന്റെ ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പുള്ളി അപ്പൊ തന്നെ ഒരു വിസ അയച്ചു പുള്ളിയുടെ ഇമ്മീഡിയറ്റ് തന്നെ അങ്ങോട്ട് വരിക ചെയ്തു. നമ്മളെ സിദ്ദീഖ് സാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയാ, ഇവിടെ യൂസഫിൽ എത്രമാത്രം ഫേമസ് ആണ്, അതുപോലെ തന്നെ മലയാളികൾ മാത്രമല്ല നമ്മുടെ സൗദിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആര് പറയുന്ന ഒരു പേരാണ് നമ്മുടെ ഇറാം ഗ്രൂപ്പ് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പ്രവാസ ലോകത്തേക്കുള്ള ഒരു യാത്ര മീൻസ് നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ കേരളത്തിൽ തന്നെയാണോ വന്നത് അതോ ബോംബെ വഴിയൊക്കെയാണോ? ബോംബെ വഴി വന്നു. ആ സമയത്ത് ബോംബെ വന്നിട്ട് ആ വട്ടം കേരളത്തിൽ ഇതുപോലെ അത്ര ഫ്ലൈറ്റും സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ മിക്കവാറും ആൾക്കാർ ബോംബെ വഴിക്കാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അതെ, ട്രെയിനിലുള്ള അന്ന്, അതെ, ട്രെയിനിലൊരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബോംബെ എത്തുന്നത്. ബോംബെ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടാണ് പിന്നിങ്ങോട്ട് എത്തുന്നത്. സ്പോട്ടിൽ എത്താനും പറ്റില്ല. ഇല്ല, അവിടെ കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നു. ബോംബെ വിസ ആ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് ഒരുപാട് സമയമെടുക്കും. പെട്ടെന്ന് ഇതുപോലെ അടിച്ച് കിട്ടത്തില്ല. അന്നത്തെ കാലത്ത് മീൻസ് വിസയുടെ ടൈമിംഗ് മാത്രമല്ല, ആ വിസയുടെ കേസിൽ തന്നെ ഒരുപാട് മീൻസ് അത് ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നത്. സൗദി വന്നിരുന്നത്. അതെ, എയർപോർട്ടിൽ റിസീവ് ചെയ്യുന്നത് CMT തന്നെയായിരുന്നു. പുള്ളി തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നമ്മൾ ഈ ഒരു മണ്ണിൽ നമ്മുടെ പ്രവാസ ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളെ കുട്ടിക്കാലവും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം നമ്മുടെ ഈ ഒരു യുവത്വം തന്നെ നമ്മൾ അവിടെ ദാനം ചെയ്തിട്ടാണ് നമ്മുടെ പ്രവാസ ലോകത്ത് ആദ്യമായിട്ട് കാഞ്ചോടെടുത്ത് വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മണ്ണിൽ കാഞ്ചോടെടുത്ത് വെച്ച് ഇറങ്ങിയപ്പോ തന്നെ സാറിന് ഉള്ളിൽ കിട്ടിയ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഒരു പുണ്യഭൂമിയുടെ സ്പർശനം അറിയാലോ. അപ്പൊ അതിൻ്റെതായ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഇത് ഉള്ളിൽ ഒരു ഉന്മേഷവും ഊർജവും ഒക്കെ കൂടിയിട്ടാണ് ഈ മണ്ണിൽ കാലം എടുത്തു വെക്കുന്ന ഒരു സമയത്തുണ്ടായത്. അപ്പൊ അതിന്റെ ഊർജം ഇന്നും അത് നിൽക്കുന്നുണ്ട്. ഇത്രയും ഫോർത്ത് ഇയറൊക്കെ പുണ്യഭൂമിയുടെ ഒരു ഒരു അനുഗ്രഹമാണത്. ഇന്നും ആ ഊർജം ഈ വന്ന് കാഴ്ചയോടെ എടുത്ത് വെക്കുമ്പോ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച തമ്പുരാന് മീൻസ് അദ്ദേഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിച്ച തമ്പുരാൻ നമ്മൾ കരുതില്ല. അതെ, അതെ. ഓക്കെ, അത്
അത്രയ്ക്കൊരു മീൻസ് ദൈവികവും ന്യായമുള്ള ഒരു മണ്ണാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അത്രയും ഒരു ഒരു പുണ്യഭൂമി തന്നെയാണ്. 10,000 ആൾക്കാർ ഒരു ആശ്രയമാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് വന്ന് ഒരു 2 അദ്ദേഹത്തിന്റെ കമ്പനി തന്നെയായിരുന്നു സിദ്ദിഖ് സാർ. അതെ അതെ. ആ ഒരു ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായി പോയിരുന്നു. അപ്പൊ ആ ഒരു ട്രെയിനിങ് പോലെ ആയിരുന്നു. അതിന് ശേഷം കൂടെ ഒന്നിനുശേഷം ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റി. ഈ 2 ഫസ്റ്റ് പ്രോജക്റ്റ് എനിക്ക് ഹവയിലായിരുന്നു. അല്ലസറ അടുത്ത് ഒരു അല്ലസറിൻ്റെ 80 km അകത്തായിട്ട് ഒരു ഗ്യാസ് പ്ലാന്റ് ആയിരുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്, കമ്പനിക്ക് അവാർഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതിലായിരുന്നു ഒരു 4 പക്ഷെ എന്നാലും എനിക്കൊരു ചോദ്യമുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ ദുബായിക്കാരാണ്, നമുക്ക് ദുബായിൽ വേണ്ടി വരുന്ന ഭാഷ എന്ന് പറയുമ്പം ഹിന്ദി ഇംഗ്ലീഷ്, ഇതിനപ്പുറം നമുക്ക് അറബി എന്നുള്ളതിൽ ഒരു ആകെ കൂടിപ്പോയി എനിക്കറിയാവുന്ന വാക്കെന്ന് പറയുമ്പോൾ 1-10 കാണാപ്പാടം പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും പല ആൾക്കാരും യൂസ് ചെയ്യുന്ന അറബിക്ക് മാത്രമാണ്, പലർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും 96 പോയി കഴിഞ്ഞാൽ അറബിയെ വിട്ട് മറ്റൊരു വാക്കുകൾ പഠിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ അന്ന് ഒരു ഇൻട്രാക്ഷൻ, ഒരുപാട് അറബികളായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അവർ അത്രയും സൗദികളെ ആ ഭാഗത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാം അറബി ഒരു സർട്ടിഫിക്കറ്റ് എഴുതാനും വായിക്കാനും അത്യാവശ്യം അറബി അറിയാം. അങ്ങനെ 4 നമ്മൾ ആ പ്ലാന്റിൽ തന്നെ. അതെ, ആ പ്ലാന്റിൽ തന്നെയായിരുന്നു. എന്നിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഒരു ടാസ്ക് നമുക്ക് തന്നു, ആ ഒരു ടാസ്ക് നമ്മൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇരുമ്പോൾ ആ ഒരു അതിന്റെ അകത്തുള്ള ഒരു പരിപാടികളകത്തുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും ജീവിതത്തിൽ നല്ലൊരു തുടക്കമായിരുന്നു. അവിടെ നിന്നാണ് എല്ലാം പഠിച്ചെടുക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ ഇതും. അപ്പൊ അവിടെ തന്നെയാണ് താമസവും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഫാമിലി ഒരു വർഷം ശേഷം വന്നിരുന്നു നാട്ടിൽ നിന്ന്. പക്ഷെ ഞാൻ ഡെയിലി അത് പോയിട്ട് വീണ്ടും തിരിച്ച് പ്ലാനിൽ തന്നെ വരും. അന്ന് ഏകദേശം ഞങ്ങൾ കണ്ടല്ലോ ഒരു 3000 എംപ്ലോയീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിനെക്കാട്ടും മറ്റൊരു വലിയൊരു ഫാമിലി കൂടിയാണ്. പക്ഷെ ആ ഒരു ഈ ഒരു 3000 ഫാമിലീസിന്റെ ഒരു ഫാമിലി ഗാർഡിയൻസ് മീൻസ് ഒരു സപ്പോർട്ടേഴ്സിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് ആ ഒരു ടാസ്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിരുന്നു. അവിടെ നിന്ന് ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുണ്ടായി. ഒരു പ്ലാന്റിൽ രാത്രി ഒരു 12 തിരിച്ചു പോയായിരുന്നു ക്യാമ്പിലേക്ക്. അപ്പൊ ഒട്ടകങ്ങളുടെ വലിയൊരു ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി ശരിക്കും കാണാൻ പറ്റിയില്ല ഈ ഒട്ടകം ഡാർക്കിൽ. അപ്പൊ അതിന്റെ അകത്തേക്ക് വണ്ടി ഇടിച്ചു കയറി. അപ്പൊ തന്നെ ഒരു കിംഗ് ഫഹദ് ഹോസ്പിറ്റലിലായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ തന്നെ CMD സ്പോട്ട് എത്തുകയുണ്ടായിരുന്നു. 2 ശേഷം ദമാം ടു അല്ലസ് അപ്പൊ തന്നെ എത്തിപ്പുള്ളി. പഠിച്ചോ സഹായിച്ചിട്ട് ഒരു ജില്ലാതെ രക്ഷപ്പെട്ടു. ഫോട്ടോ അതിന്റെ ഒരു ഇത് വെച്ചിട്ട് അറാംകോ വെച്ചിട്ടുണ്ടായിരുന്നു, സേഫ്റ്റി പ്രിക്കോഷനിൽ. ഇന്നും ആ കാർ ഒരു ഇതുപോലെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആൾക്കാർക്ക് ഒരു പ്രിക്കോഷൻ കൂടിയാണ് ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ. രാത്രി നൈറ്റ് ഡ്രൈവിലുള്ള ആൾക്കാർക്ക് ഒരു ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇതെല്ലാം മാറി. വളരെ റോഡ് വളരെ വൈൻഡിങ് ആണ്. അത് ഇത് ശരിക്കും അല്ലസ ടു ഞങ്ങളുടെ ഈ ഗ്യാസ് പ്ലാന്റിലേക്ക് പോകുന്നത്. അതിന് ശരിക്കും ഹവിയ ഗ്യാസ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ അറം കൊല്ലം വേണ്ടി ചെയ്തു. ഇപ്പൊ ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വന്നു. ആ സമയത്ത് രാത്രി ഒരിക്കലും ലൈറ്റ് ഉണ്ടാവത്തില്ല. പ്ലാന്റിന്റെ വർക്കിംഗ് ടൈം ആയിരുന്നു. അതെ അതെ. എന്നിട്ട് അവിടെ നിന്ന് സാറ് എപ്പോഴാണ് ഈ ഒരു 4 ഇത് കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് ഒരു ആഗ്രഹം വന്നായിരുന്നു? സ്വന്തമായിട്ട് ബിസിനസ് ഇല്ല, പുള്ളിയുടെ കൂടെ തന്നെയായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ റീസെന്റ്ലിയാണ് ഇപ്പൊ ഒരു യൂണിറ്റുകാർക്ക് ഈ തുടങ്ങിയിരിക്കുന്നത്. 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഞങ്ങളുടെ ഓഫീസ് ഈ ഹെൽത്ത് സെന്ററിലായിരുന്നു. ഇപ്പൊ തുടങ്ങിയിട്ട് 1 ഇങ്ങോട്ട് മാറിയിട്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആദ്യം വന്നപ്പോൾ തന്നെ ഒരു 3000 എംപ്ലോയീസിനെ നമ്മൾ അൻട്രിയിൽ ഒരു 4 പുള്ളി തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പ് പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൻട്രിയിൽ നിയമിച്ചു. പക്ഷെ എന്നാലും സാർ ഒരു ബിസിനസ്സിൽ സാറ് സ്വന്തമായിട്ട് ഒരു കാഴ്ചപ്പാട് എടുത്ത് വെക്കുമ്പം നമുക്ക് എഫേർട്ടും ടെൻഷനും എല്ലാം പല തരമാണ്. കാരണം നാളത്തേക്ക് എന്താണെന്നുള്ള ഒരു ടെൻഷൻ, പിന്നെ എംപ്ലോയീസിന്റെ ഒരു ടെൻഷൻ, പിന്നെ കമ്പനി റിന്യൂവൽ മീൻസ് എന്താ പറയുക ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഈ ഒരു ടെൻഷൻസിന് ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുമ്പോൾ സാർ അതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? വളരെ കൂളോട് ഇതിൻ്റെ കൈകാര്യം. ഈ കോവിഡ് സമയത്ത് ഞാൻ ഈ എംപ്ലോയീസിനൊന്നും തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആ സാലറികൾ, മുഴുവൻ സാലറികളും കൊടുത്തിട്ട് അവർ കൂടെ നിലനിർത്തുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ അന്ന് അത്രയും കൂടുതൽ ഒരു സപ്പോർട്ട് എംപ്ലോയീസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവരത് പറഞ്ഞു എന്ത് വന്നാലും സാറ് കൂടെ നിൽക്കാൻ എന്നുള്ളതില്ല ഒരു തീരുമാനമുണ്ടായി. അവരുടെ വളർച്ചയാണ് എൻ്റെ വളർച്ച എന്ന് തിരിച്ചറിവുണ്ട്. അപ്പോൾ അവരൊരിക്കലും ഹാപ്പി ആവാതെ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടത്തുണ്ടാവും. അവരുടെ ഹാപ്പിനെസ് ആണ് അവർ കമ്പനിയുടെ വളർച്ച എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഒരു മിക്കവാറും ആ ഒരു 15-20 അത്രയും ഒരു ലോങ് ആൾക്കാരുള്ള ഒരു ജേണിയാണ് എല്ലാവരും കൂടെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതൊന്നും കൂടെ ഉണ്ടാവും. ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങളുടെ ഓഫീസ് എന്നുള്ള പറയുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. തീർച്ചയായും ഒരു ഗെറ്റ് ടുഗെദർ എല്ലാ മാസവും നിങ്ങളൊന്ന് വയ്ക്കും ഫാമിലി ആയിട്ടുള്ളത്.
അവരെ ഹാപ്പിയാക്കി അങ്ങനെ കൊണ്ടുപോകും. ഓക്കെ, കാര്യം വരുന്നല്ലേ ഇവിടെയൊക്കെ. നമ്മള് ഇപ്പൊ ദുബായ് സൈഡൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ലിവിങ് കണ്ട പ്രഷർ എന്ന് പറയുമ്പോഴാണ്. തീർച്ചയായും ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് മീൻസ് വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും എല്ലാവരും അവർക്ക് കൊടുത്തിട്ടുള്ള സാറിനെ പോലെ തന്നെ. സാറിന് ഒരു 4 വർഷത്തെ ടാസ്ക് കിട്ടി, സാറ് 4 വർഷം ആ ടാസ്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സാറ് മാറി. തീർച്ചയായിട്ടും അതേപോലെ തന്നെ അവർക്ക് ഒരു ടാസ്ക് കൊടുത്താലും അവര് മീൻസ് സിമ്പിൾ ആയിട്ട് അവര് കൂളായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാർ ഇപ്പം പറഞ്ഞായിരുന്നു റീസെന്റ് ഈ ഒരു 1 ഇയറിന് മുന്നെയാണ് നമ്മൾ കമ്പനിയിലോട്ട് മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും, കാര്യം ഇപ്പം നമ്മൾ ഇപ്പം മറ്റ് GCCs എവിടെ വെച്ച് നോക്കിയാലും നമുക്കിപ്പോൾ 100% 50% അങ്ങനെയൊക്കെയാണ് സംഭവം വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കമ്പനീസിലോട്ടാക്കാൻ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിലാണ് ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു റോള് കൊണ്ടുവന്നത്. ഇതിൽ ഓപ്ഷനാണ് സൗദി ഗവൺമെന്റിന്റെ, അതുകൊണ്ട് എല്ലാം മിക്കവാറും ഇവിടെ എല്ലാ പ്രൈവറ്റ് ഇതും അവർ സാഗിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓണർഷിപ്പും കാര്യങ്ങളെല്ലാം അതിലേക്ക് കൊടുക്കും. പക്ഷെ അതിലേക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡ്വാൻറ്റേജ് അവരുടെ പേര് തന്നെയാണ്. നേരത്തെ നമ്മളൊരു അറബി ഇല്ലാതെ ഇവിടെ തുടങ്ങാൻ പറ്റത്തില്ല സ്ഥാപനം, ഒന്നും സൗദി അറേബ്യയിൽ സാധ്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് അകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേര് തന്നെയാണ് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എല്ലാം ഒഫീഷ്യലാണ്, ഒഫീഷ്യലായിട്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. അതായത് നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ അർദ്ധരാത്രി വന്ന് ഇറങ്ങുകയും പറയേണ്ടി വരില്ല. അല്ല, അങ്ങനെ ഒന്നുമില്ല. നേരത്തെ അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരത്തെ ഞാൻ വർക്ക് ചെയ്ത കമ്പനി തന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ആ ഒരു കമ്പനി വലിയൊരു 5,500 എംപ്ലോയീസ് ആയിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്ക്രാപ്പിൽ നിന്നാണ് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയാണ് 20 വർഷത്തിൽ കൂടുതൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അത്രയും വലിയൊരു ഓരോ ഉന്നതമായിട്ടുള്ള ഒരു കമ്പനി പെട്ടെന്ന് ഒരു സ്പ്രാദിലൊന്നും ഇല്ലാതെ ഒരു മോഹൻ വന്നിട്ട് അത് കംപ്ലീറ്റ് പിടിച്ചെടുത്തു. അതിൽ നിന്ന് പിന്നെ ഒരു പുതിയ കമ്പനി അപ്പൊ തന്നെ ഞങ്ങളൊരു കുറച്ച് ടീം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ചെയ്തു. എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല, ഒരിക്കലും ഇല്ല. നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ട്, കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുടെ ഫാമിലി ഇവിടെ ഉണ്ട്. എല്ലാരും ഹാപ്പി ആയിരിക്കും. കാര്യം തീർച്ചയായിട്ടും, കാര്യം ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരു ഫാമിലിനെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു മീൻസ് പ്രവാസികളുടെ ഒരു ലക്ഷ്യം എല്ലാം ഒരു എമോഷൻ തന്നെയാണ്. പക്ഷെ അവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബാക്ക് സപ്പോർട്ട് വെച്ച് മാത്രമേ അവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ. സിസ്റ്റം അവരുടെ ഗവൺമെന്റിന്റെ സിസ്റ്റം ആണ്. ഇപ്പൊ എന്താ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ആണ് അവർ വിസ ഈ വിസ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അതിൽ എല്ലാ ആൾക്കാർക്കും ഫാമിലി കൊണ്ടുവരാം. അത്രയും ഒരു ഓപ്പൺ ഇതാണ്. ഇവൻ ഒരു ഡ്രൈവർക്കും ഒരു ലേബറിനടക്കം ഫാമിലിയും കൊണ്ട് ഫാമിലിയും കൊണ്ടുവരാം. പിന്നെ ഇവിടെ ഇപ്പം മറ്റ് ജിസിസിനെ ഇവിടെ വെച്ച് നോക്കിയാലും മീൻസ് റൂം റെന്റ്സ് ആണെങ്കിലും നല്ല അതെ ഒരു അഫോർഡബിൾ ആണ് ആൾക്കാർക്ക്. പിന്നെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. പഴയ ഒരു സൗദി എല്ലാം ഒരു അവരുടെ വിഷൻ തന്നെ വളരെ ക്ലിയർ ആണ്, 2030 എന്നുള്ള വിഷൻ. തീർച്ചയായിട്ടും ഒരു അപ്രീസിയേഷൻ ഉണ്ടാവേണ്ടതാണ്. അപ്പം ഈ ഒരു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2030 വിഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനി സാറിൻ്റെ കമ്പനിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഞങ്ങളുടെ കമ്പനിക്കും അതുപോലെ ഒരു വിഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 700 എംപ്ലോയീസ് ഉള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2030 ആകുമ്പോൾ 10,000 ആക്കാന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ വരുന്നത്. സൗദി അറേബ്യയ്ക്ക് റീസെന്റ് ഒരു എക്സ്പോ അവാർഡ് ചെയ്തിരുന്നു 2030 2034 ഒരു വേൾഡ് കപ്പ് കൊണ്ടുവരുന്നുണ്ട്. നിയോ എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വേൾഡിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്കൽ സിറ്റി ഒരു 4-5 ഒത്തിരി ഒത്തിരി ഒരുപാട് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു റൊണാൾഡോ. അതെ, തീർച്ചയായിട്ടും പരസ്യം കൂടിയുണ്ട്. മേഴ്സിയുടെ ഒരു പരസ്യം സൗദി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ പോലും ഇവര് അറാംകോ, സൗദി അറാംകോ വരെ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ലാസ്റ്റ് വേൾഡ് കപ്പ് ഈ ക്രിക്കറ്റിന്റെ ഇതിലും അറാംകോ ആയിരുന്നു പ്രസൻസ്. കാര്യം തീർച്ചയായിട്ടും, കാര്യം ഒരു സൗദിയുടെ ഒരു പെട്ടെന്നുള്ള ഒരു മീൻസ് ഇപ്പൊ പ്രസന്റിലുള്ള രാജാവിന്റെ ഒരു ദീർഘവീക്ഷണം മാസീവാണ്. കാര്യം വേറൊന്നല്ല, ഇത്രയും 34 ആൾക്കാരെ മറികടന്നിട്ടാണ് ആള് മുന്നിലോട്ട് വന്നത്. പക്ഷേ ആള് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡും മീൻസ് അത്യാവശ്യം രാജാവ് തന്നെയാണ്.
ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ വിട്ടിട്ട് നമ്മുടെ കമ്പനിയിലോട്ട് വരികയാണെങ്കിൽ, നമ്മൾ ഈ യുണൈറ്റഡ് ആർട്ട് കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലെ നമ്മുടെ സംരംഭം എന്തൊക്കെ സർവീസസാണ് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസാണ്. ഓഫ് ഷോറും ഓൺ ഷോറും ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പുതിയതായിട്ട് ചില പൈപ്പ് ലൈനിലേക്കാണ് ഈ കാലത്തേക്കുന്നത്. ഓക്കെ, പൈപ്പ് ലൈനും പെട്രോ കെമിക്കൽ. അതെ അതെ, നല്ല റിസ്ക്കാണ്. അതെ, അതിൻ്റെ ഒരു ഒരു പ്രാരംഭം ഉറപ്പ് ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ റീസെൻ്റ് അതിനൊരു ബിഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് കഴിഞ്ഞാൽ പൈപ്പ് ലൈനിലേക്ക് വരും. ഓക്കെ, സോ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെയും നമ്മുടെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അതെ അതെ, ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 1000 പേരാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, 2024. തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ അതിൻ്റെ ഒരു ഒരു സപ്പോർട്ട്, ഒരു അമേസിംഗ് സപ്പോർട്ടാണ് എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസ് മോസ്റ്റ്ലി മീൻസ് മലയാളികൾ മാത്രം? ഇല്ല ഇല്ല ഇല്ല, ഫിലിപ്പീൻസ് ഉണ്ട്, അതിൽ പാകിസ്ഥാനി ഉണ്ട്, ശ്രീലങ്കൻ ഉണ്ട്, നേപ്പാളുണ്ട്. അങ്ങനെ ഒരു 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 പ്രത്യേക വിഭാഗക്കാർക്കല്ല. പിന്നെ ഓപ്പണാണ്. ഏറ്റവും കൂടുതൽ സൗദീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. സൗദി സ്റ്റേഷൻ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. 30% സൗദീസ് എംപ്ലോയീസുണ്ട്. അവരും അവർ ടെക്നിക്കലി കുറെ ആൾക്കാർ ക്വാളിഫൈഡ് ആണ് അതിൽ. ഓക്കെ, ഇപ്പം അറൗണ്ട് 240 അടുപ്പിച്ച ആൾക്കാർ സൗദീസ്. അതെ അതെ. അപ്പൊ നിലവിൽ നമ്മുടെ ഈ സൗദിയിലെ സംരംഭമാണ് നമ്മളെ യുണൈറ്റഡ് ആർട്ട് കോൺട്രാക്ടിങ്. അതുപോലെ നമുക്ക് ബഹ്റൈനും ഖത്തറും എല്ലായിടത്തും തന്നെ ഉണ്ട്. അത് എന്തൊക്കെ കമ്പനീസ് ആണ്? ഇത് തന്നെയാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെയാണ് എല്ലാവരും. എല്ലായിടത്തും ഓയിൽ ആൻഡ് ഗ്യാസ്. ഇവരുടെ കമ്പനി കണക്റ്റഡ് ആണ്. ഇവരെ ഈ സൗദിയിലുള്ളത് അവർക്ക് ദുബായിലും അവരുടെ ഓഫീസ് ഉണ്ട്. ഓഫ് ഷോർ ഇല്ല, ജബലിലും അബുദാബിയും ഉണ്ട്. അവരുടേതായിട്ടാണ് ഞങ്ങളുടെ അവിടെയും കൂടെ സർവീസ് കൊടുക്കുന്നത്. അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് അത് കൊടുക്കുന്നത്. തിരിച്ചിപ്പോൾ സാംസങ് ഖത്തറിലെ ലോഞ്ച് ചെയ്തു. അവരുടെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഓഫീസിൽ കയറി തുടങ്ങി. പക്ഷെ അതുപോലെ ഇപ്പൊ നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ മനുഷ്യർക്കും പോലും നല്ലൊരു വെല്ലുവിളിയായിരുന്നു ഈ കഴിഞ്ഞ 2019 അവസാന കാലഘട്ടത്തിൽ വന്ന കോവിഡ് മഹാമാരി. അത് പലർക്കും ജീവനെ നഷ്ടപ്പെട്ടു, പലർക്കും ബിസിനസ് വൈസ് ആണെങ്കിൽ നല്ല നഷ്ടം പറ്റിയായിരുന്നു. പക്ഷെ ചില ബിസിനസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മെഡിക്കലിൻ്റെ രംഗം അങ്ങനെയൊക്കെ നല്ലൊരു ഹൈപ്പിംഗ് വന്നെങ്കിലും സാറിൻ്റെ ലൈഫിൽ കോവിഡ് എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്തിരുന്നത്? കോവിഡ് വളരെ ധീരമായിട്ട് തന്നെ ഞങ്ങളത് ഫേസ് ചെയ്തു. അതിനൊരു പ്രത്യേക ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരൊന്നും നാട്ടിലേക്ക് വിടാതെ ഇവിടെ തന്നെ പിടിച്ച് നിർത്തി ഒരു സാലറി ഒന്നും കട്ട് ചെയ്യാതെ തന്നെ അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും പോകണമെന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ ഡിപ്പാർച്ചർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇല്ല, കൂടെ നിൽക്കുന്നവർക്ക് ഇവിടെ കുറച്ചും കൂടെ സേഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവർ കണ്ടിന്യൂഷൻ കൊടുത്തു. അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു വലിയൊരു ആൾക്കാരുടെ എംപ്ലോയീസിനൊപ്പം സപ്പോർട്ടുണ്ട്. അത്രയും ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താണ് നമ്മുടെ റിസർവ് ഫണ്ട് മുഴുവനും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇൻക്ലൂഡിങ് കുറച്ച് ലോണൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺസ് എന്നിട്ട് അവർ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിൽ ഓവർകം ചെയ്തിരുന്നു. ഇപ്പോഴും പല വകഭേദങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കേൾക്കുന്നത് ഇപ്പം നാട്ടിലാണെങ്കിലും ഇപ്പം റീസെൻ്റ്ലി ഒരു മീൻസ് ഒരു 2-3 ദിവസത്തെ ഒരു വാർത്തയായിരുന്നു കോഴിക്കോട് ലോക്ക്ഡൗൺ ചെയ്തു. പക്ഷേ അതൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും മേലെ മാറിക്കഴിഞ്ഞു. എന്തുണ്ടെങ്കിലും അവരെന്തായാലും ഓവർകം ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർ കൊടുത്തു കഴിഞ്ഞു. സക്സസ് തന്നെയാണ്. നമ്മുടെ മലയാളികൾ പ്രളയം എന്തൊക്കെ വെല്ലുവിളികൾ കേരളത്തിൽ തന്നെയാണ്. എല്ലാം ഓവർകം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും. പിന്നെ ഓഫ് ദിസ് റെക്കോർഡ് നമ്മുടെ കമ്പനീനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ കമ്പനി, നാട്ടിലെ കമ്പനി നാട്ടിലും കമ്പനി ഉണ്ട്. ഇതിന്റെ ഒരു പാർട്ട് നാട്ടിൽ വെച്ചു. അതെങ്ങനെയാണ്? ഓക്കെ, കാര്യം ഒരുപാട് പ്രവാസികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവര് ഗൾഫിൽ എത്രമാത്രം വലുതാണെങ്കിൽ പോലും നാട്ടിലേക്ക് ബിസിനസിനെ കുറിച്ച് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവരവിടെ സൈലന്റ് ആവുകയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് എത്രത്തോളം ഫാമിലികൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതല്ലേ. പ്രത്യേകിച്ച് ഒരു കേരളത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. പിന്നെ അതുപോലെ സാർ ഇപ്പം ഇത്രയും നമ്മുടെ കൂടെയുള്ള ഫാമിലിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മാത്രമല്ല നമ്മുടെയൊക്കെ മേജർ സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ ഓൺ ഫാമിലി, നമ്മുടെ മാതാപിതാക്കൾ, തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു മീൻസ് പ്രാർത്ഥനയും ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ. ഫാദർ മരണപ്പെട്ട ഒരു ആക്സിഡൻറ്റ്, അമ്മ ഇപ്പോഴും കൂടി ഉണ്ടായിരുന്നു,
വരുമ്പോഴത്തേക്കാണ് മിക്കവാറും എല്ലാ മാസവും കൂടെ ഒത്തിരി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വരാറുള്ളൂ. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നേരത്തെ എൻ്റെ കൂടെ തന്നെയായിരുന്നു സൗദിയിൽ. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി യാത്ര ബുദ്ധിമുട്ടുള്ള നടന്നിരിക്കുക. അതിൻ്റെ പേരാ ഫദർ ഇസ്മയിൽ എന്നുള്ളതാണ്. അമ്മയുടെ പേരാ അമ്മയുടെ തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഒരു വ്യക്തിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്രയും ഹജ്ജിനെ ഹജ്ജും ചെയ്തു. അതെ, പിന്നെ എന്തായാലും രണ്ടോ മൂന്നോ ഒരു വർഷത്തിന് ഉമ്ര ചെയ്യുന്ന പടച്ചതമ്പുരാനിൽ വിശ്വാസം കൂടുതലാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല. ഈ ഒരു പുണ്യഭൂമിയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മളിപ്പം സാറ് കുറച്ചു നേരത്തെ മുന്നേ പറഞ്ഞു ശ്രീയാദിന്റെ ഒരു സൗദിയുടെ ഒരു വളർച്ച പോലും. പക്ഷെ എന്നാലും ഇപ്പം ഒരുപാട് ആൾക്കാർ കോസിപ്സ് അടിച്ചിറക്കുന്നുണ്ട് സൗദിയൊക്കെ വളരും, ഇനി ഇപ്പൊ പുള്ളി ലിക്കറിന്റെ ഒരു സ്ഥലമായി മാറും. അങ്ങനെയല്ല, ഒരു പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് അവർക്ക് കൊടുക്കാം, അവർക്ക് പെർമിഷൻ ഉള്ളതാണ്. അതിനൊരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് വളച്ചു പിടിച്ചതാണ്. അത് പുതിയൊരു തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റൊരു സപ്പോർട്ട്, മറ്റൊരു പ്രത്യേകിച്ച് ഒരു ബിസിനസ്മാൻ്റെ ലൈഫിലെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു മേജർ ബാക്ക്ബോൺ സപ്പോർട്ട് എന്ന് തന്നെ പറയുന്നത് അവൻ്റെ ജീവിത മംഗളിയുടെ ഒരു സപ്പോർട്ടാണ്. കാരണം ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിൽ വീട്ടിൽ ചെന്ന് കയറുന്നത് പലപ്പോഴും മിഡ്നൈറ്റ് ആയിരിക്കാം, പല ടെൻഷൻ പല പ്രഷറൊക്കെ ആയിട്ടായിരിക്കാം. പക്ഷേ നമ്മളെയും മനസ്സിലാക്കി നമ്മൾ പോലും നോക്കാത്ത, നമ്മളെ മീൻസ് നോക്കാൻ കഴിയില്ല ചില സമയം നമ്മുടെ കുട്ടികളുടെ സ്റ്റഡീസിനെ കുറിച്ച് പോകും. പക്ഷെ അതിനേക്കും വെൽ മാനേജ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ വൈഫാണ്. ശരിക്കും വൈഫ് തന്നെയാണ്, വൈഫിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഈ കഷറിൽ ഇരിക്കും തോന്നുന്നില്ല. അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ മിക്കവാറും രാത്രി ഞാൻ രണ്ടു മണിക്ക് അല്ലെങ്കിൽ 3 മണിക്കാണ് തിരിച്ചെത്താറുള്ളത്. ആ സമയത്ത് പോലും കാത്തിരിക്കുന്നത് ഒരു ഫുഡ് കഴിക്കാനും ബാക്കിയൊക്കെ പറഞ്ഞു ഏർലി മോർണിംഗ് വീണ്ടും ഞാൻ സൈറ്റിലേക്ക് ബാക്ക് ടു സൈറ്റാണ്. ഒരു 6-7 മണിയാകുമ്പോഴേക്കും 2-3 മണിക്കൂറോ ഉറങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് ശരിക്കും ആ വൈഫിന്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് പുറത്തായിട്ട് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അമേസിംഗ് സപ്പോർട്ട് തന്നെ. ശരിക്കും എന്തും നമ്മൾ സ്മരിക്കേണ്ട കാര്യമാണ്. വൈഫിന്റെ പേരാ ആമിന. നാട്ടിലെവിടെയാ? നാട്ടിലൊരു സേലാണ്. തമിഴ്നാട്ടാണ്. മൂന്ന് പേരാണ്, മൂന്ന് പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്തൂട്ടി മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. പേര് ഷഹന. രണ്ടാമത്തെ കുട്ടി ഷർഹാന ചെന്നൈയിൽ പഠിക്കുകയാണ്, ഇന്ത്യയിൽ. മൂന്നാമത്തെ കുട്ടി US BBA ചെയ്തു. പേര് ഷർഫാന. ഷർഫാന. മൂന്ന് കുട്ടികളാണ്. അടിപൊളി. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സൗദിയിലോട്ടൊക്കെ ഇനി ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസിന് വേണ്ടിയിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ സൗദി തുറന്നിട്ടിരിക്കുക. അപ്പൊ ഇതുപോലെ ഒരു സന്ദർഭം ഇനി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതാണ് ശരിക്കും വേണ്ട തുടക്കം. ഇനി അങ്ങോട്ട് സൗദിയുടെ വളർച്ച തന്നെയാണ്. 2030 വിഷൻ ഏറ്റവും നല്ലൊരു ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ലൊരു സുവർണാവസരം സൗദി തന്നെയാണ്. അപ്പോൾ അതിന് വലിയൊരു ഫണ്ടില്ലാതെ ചെറിയ ചെറിയ ഇത് ഓൺലൈൻ വഴിയുള്ള സൗകര്യവും ഇവിടെ ഓപ്പണാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ഇമ്മീഡിയറ്റ് തന്നെയാണ്. പഴയ പോലെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്ത എല്ലാം ഓൺലൈനാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് സൗദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 1996 ഒരു ട്രെയിൻ കയറിയിട്ട് 2 ദിവസം മാത്രമല്ല, ഒരുപാട് ദിവസങ്ങൾ ബോംബെയിൽ നിന്ന് ബുദ്ധിമുട്ടി ഈ ഒരു മണ്ണിൽ ഒരു എന്താ പറയുക ഒന്നുമില്ലാണ്ട് ഇവിടെ എത്തിയിട്ട് ഇന്നൊരു 700 കുടുംബങ്ങളുടെ നാഥനായി മാറി. സാറിന് ഇത്രയും വർഷത്തെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ആവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? ആദ്യമായിട്ട് പറയുന്നത് പടച്ചോനെ തന്നെയാണ്. എല്ലാ ഇതും ആ പടച്ചോനാണ് എല്ലാ ഇതും അർപ്പിക്കുന്നത്. അതിനുശേഷം പിന്നെ പറഞ്ഞ മാതാപിതാക്കൾ, അതിനുശേഷം പിന്നെ നമ്മുടെ ഇറാന്റെ CMD, ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരുകൾ സ്പെസിഫിക്കായിട്ട് പറയുന്ന ഈ ആൾക്കാരാണ്. ഓക്കെ. തീർച്ചയായിട്ടും സാറിൻ്റെ ലൈഫിലെ ഒരു ഫ്യൂച്ചർ വിഷൻ ഇനി മുന്നോട്ടേക്ക് എന്താണ് പ്ലാൻ? ഇന്നൊരു ഈ പറഞ്ഞ പോലെ ഒരു 5000 എംപ്ലോയീസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യാം. അവർക്ക് അത്രയും ജോലിയും കാര്യങ്ങളും കൊടുക്കാം. ഇവിടെ തന്നെ ഞങ്ങൾ ഇനി 3 ബ്രാഞ്ചും കൂടെ സൗദി അറേബ്യയിൽ ഓപ്പൺ ചെയ്യാൻ പോകും. റിയാദ്, ജിദ്ദ, യാംഗൂൺ. ഓക്കെ. അപ്പോൾ ഇതിലേക്കും കൂടെ കുറച്ചുകൂടെ എക്സ്പെൻഷൻ വരികയാണ്. അപ്പോൾ അതിലേക്കും കൂടെ റിക്രൂട്ട്മെൻ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത ആഴ്ചയുള്ള ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. അതിലും അടുത്ത ആഴ്ച ഇന്ത്യയിൽ 3 സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റംസാൻ മുമ്പ് തന്നെ ഒരു 200 ഇമ്മീഡിയറ്റ് കൊണ്ടുവരുന്നു ഫസ്റ്റ് ഫേസായിട്ട്. പിന്നെ അതിൻ്റെ 3 കഴിഞ്ഞ ശേഷം വീണ്ടും ഇതുപോലെ 200 വെച്ചൊരു ബാച്ച് വെച്ചിട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെ നമ്മളെ റിക്രൂട്ട്മെന്റ് കമ്പനീസ് അല്ല, നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എടുത്ത് കളപ്പുണ്ടായിരുന്നു. അപ്പം കുറേ വർഷങ്ങളായിട്ട് ഒരു അങ്ങനെ ഒരു ഫോളോപ്പ് ചെയ്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെക്കാളും ഒരു ഫിസിക്കൽ ഇന്റർവ്യൂവിന് പ്രസൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെ ഒരു ഇൻട്രാക്ഷൻ കൂടുതലുണ്ടാവും എംപ്ലോയിസ് ആയിട്ട്. അവർക്ക് നമ്മളെ മനസ്സിലാക്കാം, ഞങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഡയറക്ട്ലി എത്ര മാത്രം മീൻസ് നേരിട്ട് കണ്ട ഒരു കാഴ്ച പോലെ വരില്ല, എത്ര ഒരു വീഡിയോ കോൾ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും
ഇത്രയും തിരക്കേറിയ സമയത്ത് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിട്ട് ഒരു ടൈമിംഗ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.